നമസ്കാരം, മലഗ്രി ബസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ വാട്സപ്പിൽ വന്നിരിക്കുന്ന രണ്ട് പുതിയ അടിപൊളി അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ഈ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലവർക്ക് ഇത് പോസിറ്റീവായിട്ടും ചിലവർക്ക് ഇത് നെഗറ്റീവായിട്ടും തോന്നിയേക്കാം. എനിവേ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ കൗണ്ട് എന്ന് പറയുന്നത് 200 എത്തുന്നതേ ഉള്ളൂ. അപ്പൊ ദയവേത് നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പോയേക്കണേ. അപ്പോ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ ഞങ്ങളുടെ ചാനൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ. അപ്പോ പ്ലീസ് നിങ്ങൾ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കണ്ടന്റ് അവൈലബിൾ ആക്കുക. കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അപ്ഡേറ്റ് ആണ്, നമ്മൾ ഡെയിലി ഓരോ സ്റ്റാറ്റസുകൾ നമ്മൾ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓരോ സ്റ്റാറ്റസിനും എത്ര വ്യൂസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് എടുത്തിട്ട് താഴത്തു നിന്ന് പൊക്കി നോക്കണം. എന്നാൽ അല്ലെങ്കിൽ താഴത്ത് നോക്കി ഓരോരോ സ്റ്റാറ്റസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വ്യൂ കൗണ്ട് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇനി മുതൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് പോർഷനിൽ ഏറ്റവും നമ്മുടെ മൈ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കണ്ടില്ല, അതിലേക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ നമ്മുടെ എത്ര സ്റ്റാറ്റസ് ഇട്ടുണ്ടോ അതിൽ എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വ്യൂ. ഇനി നമുക്ക് ഓരോരോ സ്റ്റാറ്റസ് കണ്ടിട്ട് നമ്മളിനി എത്ര പേര് കണ്ടു നമ്മുടെ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് ഓരോ സ്റ്റാറ്റസ് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ആ ഒരു മൈ സ്റ്റാറ്റസിൻ്റെ ഭാഗത്തായിട്ട് ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണപ്പോൾ ഫസ്റ്റത്തെ അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ നമുക്കിനി വാട്സപ്പിൽ ആരുടെയും ഡി പി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല, മൊബൈലിലോട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പഴയ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുകളിലായിട്ട് ഒരു റൈറ്റ് സൈഡിൽ ഒരു ഷെയറിങ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ബീറ്റ അപ്ഡേറ്റിലൂടെ നമുക്കിനി ആ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, നമുക്കിനി സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാൻ തന്നെ വഴിയുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഡി പിയോ അല്ലെങ്കിൽ വേറെ ഏത് ഡി പികളൊന്നും നമുക്ക് ഫോണിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് രണ്ട് അപ്ഡേറ്റ്സുകൾ. ഇനിയും കൂടുതൽ നല്ല നല്ല അപ്ഡേറ്റുകൾ വരാൻ നമുക്ക് നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ, അതായത് ഈ വാട്സപ്പിൽ നിന്ന് വരാൻ പോകുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് മുകളിൽ ഒരു ടാഗ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ കാണാത്തവരായിട്ടുള്ളതുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏകദേശം അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലത്തെ ഡീറ്റെയിൽസും കണ്ടൻസും കാര്യങ്ങളും തന്നെ എനിക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ മനസ്സിലോ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നിങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓൺ ടൈം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി അവൈലബിൾ ആണ്. അപ്പം നമുക്കൊരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ.